നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ട പച്ചടിയൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം പച്ചടി ചെയ്യുമ്പോൾ ഞാൻ വെറും കടുക് ചേർത്താണ് അരച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കുറച്ചൊരു ജീരകമൊക്കെ ചേർത്തിട്ട് അരയ്ക്കാറുണ്ട്. അപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സിമ്പിൾ സേമിയ പായസം, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഓ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ബാച്ചിലേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും വിഷു ആഘോഷിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സിമ്പിളായിട്ട് എങ്ങനെ സേമിയ പായസം ഉണ്ടാക്കാം. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3/4 കപ്പ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇത് വറക്കാത്തതാണ്. 3/4 കപ്പിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ml പാലാണ്. അതുപോലെ ഒരു 200 ml വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂണോളം നെയ്യ്, അണ്ടിപ്പരിപ്പ് ഒരു 20-25 എണ്ണം എടുക്കാം, ചെറുതായിട്ട് മുറിച്ചത്. മുന്തിരി അതുപോലെ ഒരു 15-20 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരു 6 ഏലക്ക പൊടിച്ചത്, 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മിൽക്ക്മെയ്ഡ്. ഈ മിൽക്ക്മെയ്ഡ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു ചൂടാക്കാൻ വേണ്ടിയിട്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്യണം. ഒരു കളർ മാറാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കേണ്ടത്. മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് വറുത്ത് കോരാൻ പോവാണ്. ഇനി ഇതിലോട്ട് ഞാൻ വെർമിസെല്ലി ഇട്ട് കൊടുക്കുകയാണ്. വെർമിസെല്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി വന്നു. അതിന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പാല് തിളപ്പിക്കാൻ വേണ്ടി പോവാണ്. പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 500 ml പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ പാലിൻ്റെ കൂടെ 200 ml വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഫുൾ പാല് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ പാല് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പതഞ്ഞ് തുടങ്ങി, പതയൊക്കെ വന്നു തുടങ്ങി. ഇനി നമ്മൾ ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ടൊന്ന് അപ്പം തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമ്മൾ സിമ്മിലിട്ടിട്ടാണൊന്ന് കുറുക്കിയെടുക്കുന്നത്, ഇത് വേവാൻ വേണ്ടി വെക്കുന്നത്. നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കാരണം പാടെ കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി വേവണം, എന്നാലും ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് 2 കഷ്ണമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ള ആ ഒരു വേവും കൂടി ആവണം. എന്നിട്ട് പാല് കുറുകി പാകത്തിനാവണം. ഇതിപ്പം പാലൊക്കെ ഒന്ന് കുറുകി വന്നു, വെർമിസെല്ലി വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുകയാണ്. ഞാനിപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കണ്ടൻസ് മിൽക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം പഞ്ചസാരയുടെ ഒരു മധുരം നോക്കി അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന്
ഇളക്കി കൊടുക്കാം. പാലെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഫെർമസിലിയും വെന്തു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. അങ്ങനെ ഇവിടെ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. സേമിയ പായസം വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ബാച്ചിലേഴ്സിനൊക്കെ ഇത് ഉപകാരമായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.